Hi friends, ella kootarkum Sumi's Tasty Kitchen enna YouTube channel like swagatham. Innu nammal cheyyan povanathu oru pazhavada aanu ṭo. Namukku 4 manikku kazhikkan pattiṭulla oru kiddilin item aanu thanne parayam. Eluppo aanu cheyyan vendite valare korchu cheeruvagal maatram adi. Adu pole nalla healthy aayittulla oru item koodiṭa aanu ṭo. Appo ningal aadiyattaanu ee channel kaanunnathengil iduvareyum subscribe cheyyathavar undengil onnu vegam thanne subscribe cheyyuka. Nammal 1 million subscribers aavunna samayathu 10 pere select cheyidittu 10 pere സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് കാണുന്നവർക്ക് കൂടിയിട്ട് മത്സരത്തിൽ പങ്കെടുക്കാം നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാ വീഡിയോസും ട്ടോ 1 മില്യൺ ആവുന്നവരെയുള്ള എല്ലാ വീഡിയോസും ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇത്രയാണ് നിങ്ങൾ കൂട്ടുകാര് ചെയ്യേണ്ടത് ഇത്രേ മാത്രം ചെയ്താൽ മതി നമ്മൾ ഈ ഒരു ഇത് വഴിയിട്ട് കമന്റും ഷെയറും ചെയ്യുന്ന ആൾക്കാരെ വഴിയിട്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ലൈവ് ആയിട്ട് ആ ഒരു സമയത്ത് വീഡിയോ കാണാം ട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പഴവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ പഴവടയ്ക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ഏത്തപ്പഴം ഞാൻ ഒരു മിക്സ്ഡ് ജാറിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്ക ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് വെക്കാം ഇനി ഒരു ബൗൾ എടുക്കാം ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല രുചിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ മൈദ വെച്ച് ചെയ്തതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തപ്പോൾ ഞാൻ ഒരു കപ്പ് അതായത് 250 കപ്പലിൻ്റെ ആ ഒരു കപ്പളവിൽ എടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടവേ തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരേത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പ്രത്യേക രുചി ഇട്ടും ഇങ്ങനെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടിയിട്ട് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഏത്തപ്പഴമില്ലേ അതുകൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചൊഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക അഥവാ ഒരുപാട് കുറച്ച് ലൂസാവുകയാണെങ്കിൽ കുറച്ചും കൂടെ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ പ്രത്യേകിച്ച് ഒരു അളവും കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ദേ ഈ ഒരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കട്ടിയായിട്ടുള്ള ഒരു പരുവവും അല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു 10 മിനിറ്റ് എങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക 10 മിനിറ്റിന് ശേഷം വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒരു ബോളാക്കി എടുക്കുക കേട്ടോ കുറച്ച് വലിപ്പത്തിലുള്ള ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കുക നല്ല സോഫ്റ്റാണ് കയ്യിൽ ഒട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലൊന്ന് ആക്കിയിട്ട് ഇതുപോലൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടാണ്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താലും കയ്യിൽ ഒട്ടത്തില്ല കേട്ടോ ഒരുപാട് കട്ടിക്കെടുക്കല്ലേ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കണം കേട്ടോ അതുകൊണ്ടാണ് ഈ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് അങ്ങ് ചെയ്താലും മതി അപ്പോൾ അതേ ഞാൻ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ഇതാക്കിയിട്ടോട്ടോ ഹോൾ ഇട്ട് കൊടുത്തത് ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെളിച്ചെണ്ണ ആട്ടോ എടുത്തിട്ടുള്ളത് നല്ലപോലെ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കും ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് പെട്ടെന്നാണ് മാറുന്നത് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാവുന്നവരെ നമുക്കിത് ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പഴവട ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് പാത്രം കാലിയാകുന്ന ആ കാര്യം പോലും അറിയത്തില്ല അത്രയ്ക്ക് രുചിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് നാളെ ഇതേ സമയം നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചനിൽ ഈ ഒരു 10 രാവിലെ 10 വീഡിയോ ഇടുന്നത് ആ ഒരു ടൈമിൽ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ